അളിയ, രണ്ടാൾക്കൊന്നും പറയാനില്ലേ? ഏ എടി, സംഭവം ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടാ തോന്നുന്നേ. വെറുതെ ഒരു വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുക, രണ്ടു ദിവസം നിന്ന 100,000 രൂപ, അതൊക്കെ എങ്ങനെയാ? അല്ലേ, അതിപ്പോ നമ്മൾ അവിടെ പോയാലല്ലേ അറിയാവൂ എന്താന്ന്. വേണോ? എടി, ഞാൻ അവരുടെ വെബ്സൈറ്റിൽ തന്ന അഡ്രസ്സിൽ കയറി നോക്കിയായിരുന്നു, അത് കണക്റ്റ് ആവുന്നില്ല. അത് മാത്രല്ല, ഇപ്പൊ അത് കണക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എങ്കിലും എടുക്കായിരുന്നു. അളിയാ, ആ സ്ഥലം ഇവിടെ നിന്ന് 45 കിലോമീറ്റർ അപ്പുറത്താണ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവൂലേ? അതൊക്കെ റിസ്ക് അല്ലേ എടി. എടി, സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ നീ എന്നെ ചാടി ചാടി പോകുന്നത്, ഇതൊക്കെ ത്രില്ലെന്നല്ല നീ പറയുന്നത്? സംഭവം ത്രില്ലൊക്കെ തന്നെയാ. ഇപ്പൊ എനിക്കെന്തോ ഒരു നെഗറ്റീവ് എനർജി എന്നെ ബാക്കിലോട്ട് വലിക്കുന്ന പോലെ ഫീൽ ചെയ്യണം. പക്ഷെ എന്റെ പൊന്നളി, നെഗറ്റീവും പോസിറ്റീവും നമ്മുടെ മൈൻഡിലുള്ളതാണ്. ഏ അളിയാ, നിനക്ക് എന്തെങ്കിലും പേടിയുണ്ടോ അങ്ങോട്ട് പോകാനായിട്ട്? ഞാൻ അതല്ല അളിയ ആലോചിക്കുന്നത്. ഇവര് 100,000 രൂപ പൈസ ഇട്ട് കയ്യില് തരുമോ, അത് ചെക്കായിട്ടായിരിക്കും. അപ്പൊ നീ പോവാ റെഡിയാണോ? ഞാൻ എപ്പോഴേ റെഡി. എടി, ആ മാട്ട ഹോസ്പിറ്റലിൽ എത്ര ദിവസം വർക്ക് ചെയ്താൽ ഇത്രയും പൈസ കിട്ടുന്നത്? അത് വെച്ച് നോക്കുമ്പോ വെറും 2 ദിവസം അവിടെ പോയി നിന്നാ പോരെ. 1 രൂപയെ കീശേ കിടക്കും, കീശേ കിടക്കും. ഞാൻ എപ്പോഴേ റെഡി. ഈ 1 രൂപ മൊത്തത്തിൽ നിനക്കല്ല തരുന്നത്. ആ 1 രൂപ കിട്ടിക്കഴിഞ്ഞാ നമ്മൾ ഹാഫ് ഹാഫ് ആയിട്ട് വീതിച്ച് വീതിച്ച് എടുക്കുക. ഒരു സെക്കൻഡ്, ഹാഫ് ഹാഫ് എന്ന് പറയുമ്പോ 33,333 രൂപ, ബാക്കി ചില്ലറ പൈസയുടെ 3 പേർക്കും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അളിയ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പൈസ കൂടുതൽ വേണോന്നാണെങ്കിൽ തരൂല, പറ്റൂല. അതൊന്നും അല്ലേ. പിന്നെ നമ്മൾ ഇതുവരെ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ ആ സ്ഥലത്തോട്ട്, അല്ലെ? പരിചയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി നമ്മ അമ്മാനെ കൂടെ വിളിച്ചാലോ? അത് പൊളിക്കും. അമ്മ വരാണെങ്കിൽ നമുക്ക് സേഫ്റ്റി ആവും, സെക്യൂരിറ്റി ആവും. ഇനി നമ്മുടെ മാട്ടമ്മാവനോ പേടുത്തുണ്ടായി അങ്ങനെയാണ് നമുക്ക് സെക്യൂരിറ്റി വരാൻ പോകുന്നത്? ഇതിനൊക്കെ വട്ടുണ്ടോ? ഓഹോ, 3 പേരും കൂടെ ഇവിടെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ഏ, നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി മേലാണ് നോക്കണേ. ആ നിങ്ങൾ തന്നെ ഇങ്ങനെ കുറ്റം പറയണം കേട്ടാ. അമ്മാനെ കുറ്റം പറഞ്ഞല്ല അമ്മാവ. ഒന്നും പറയണ്ട മക്കളെ, ഞാൻ കേട്ടു. ഞാൻ പേടിത്തൊണ്ടോ അല്ലേ? ഏ, ഞാൻ നിങ്ങളെ നോക്കണതേ എൻ്റെ ചേച്ചിയുടെ മക്കളെ പോലെയാണ്. ആ എന്നെ തന്നെ നിങ്ങൾ കുറ്റം പറയണം. എന്റെ അമ്മാവ ചുമ്മാ കിടന്ന് കരഞ്ഞ സീൻ ഉണ്ടാക്കരുതേ. കാര്യം എന്താണെന്നറിയാതെ നമ്മൾ വലിയൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കോളവാക്കരുതേ. എന്തൊരു കാര്യമായിരുന്നാലും നിങ്ങൾ എന്നെ പേടിത്തൊണ്ടാന്ന് വിളിച്ചില്ലേ? വിളിച്ച് അമ്മാവനെ കൂടെ കേസ് എടുക്കും. പോ. ഇവിടെ 45 കിലോമീറ്റർ ദൂരെ ഒരു കൈതാരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ദേവലോകം എന്നൊരു വീടുണ്ട്. അവിടെ പോയി നമ്മൾ 2 ദിവസം താമസിച്ച 1,00,000 രൂപ തരും. 40,000 രൂപ. അമ്മാവിന് കൂടെ വന്ന 10,000 രൂപ കിട്ടും. അല്ല, അവരെന്തിനാ നമുക്ക് 40,000 രൂപ തരണത്? അത് ആ മറ്റേ റെസ്റ്റ് ഹൗസിന്റെ ഓപ്പണിംഗ് സെറിമണി അല്ലായിരിക്കും? അതുകൊണ്ട് അവർ നമുക്ക് സമ്മാനം എല്ലാം തരുന്നായിരിക്കും അല്ലേ? പിന്നെ അല്ല, അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് ഇരുമ്പാടെ പോയിക്കാണോ? എന്റെ അമ്മാവ അതിനെന്ത്? ഇപ്പൊ നമ്മൾ പോകുന്നില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് പോവല്ലേ? പോവല്ലേ? നമ്മൾ പോകുന്നു. സെറ്റ് സെറ്റ് സെറ്റ്. അയ്യോ, ഞാൻ അടിച്ചില്ല. രവിയേട്ട രാത്രി ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നല്ലോ കുഞ്ഞേ. എന്നിട്ടാണ് ഇവിടെ ബ്ലഡ് കിടക്കുന്നത്? രാത്രിയല്ലേ കുഞ്ഞേ, കണ്ണൊന്നും നല്ല ക്ലിയർ ഇല്ല. അതുമല്ല, ഇതിവിടെ പതിവായി നടക്കുന്ന സംഭവമാണല്ലോ. എന്തായിരുന്നാലും വീടും പരിസരവും എല്ലാം നന്നായിട്ട് സൂക്ഷിച്ചാലല്ലേ കസ്റ്റമേഴ്സ് വരത്തുള്ളൂ. ഇനി ശ്രദ്ധിച്ചോളാം കുഞ്ഞേ. ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ലഞ്ചിനുള്ള കാര്യം നോക്കിക്കോളൂ. ശരി കുഞ്ഞേ. നല്ല അടിപൊളി സ്ഥലം കേട്ടാ. അതെ, നമ്മൾ വിചാരിച്ചത്ര തിരക്കോ ആളും ബഹളം കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. എന്തിന്? ആരും വേണ്ട, നമ്മൾ മാത്രം മതി. 40,000 നമുക്ക് തന്നെ. സൂപ്പർ അല്ലേ? സെല്ലേ, എന്താടി ബ്ലഡ്? ബ്ലഡാ? അയ്യോ, അമ്മാ കാണണ്ട, തലയറിയും വീഴും. എവിടെ എവിടെ ചോര? ഇവിടെയും ചോര കിടക്കുന്നു. അല്ല ചേട്ടാ, ഇത് എവിടെ നിന്ന് ഇത്രയും ബ്ലഡ്? ഇവിടെ രാത്രിയായാൽ ഭയങ്കര കുറുക്കന്മാരുടെ ശല്യമാണ്. അവറ്റകൾ ഉള്ള കോഴികളെയും താറാവിനെയൊക്കെ പിടിച്ച് കൊന്നിട്ട്
അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിടും. അങ്ങനെ സംഭവിക്കുന്നതാണ്. എനിക്കിത് തന്നെ ജോലി. ഓ ശരി ശരി. അല്ല ചേട്ടൻ ഇവിടുത്തെ ആരാ? ഞാൻ ഇവിടുത്തെ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടുത്തെ എല്ലാമാണ്. അതിരിക്കട്ടെ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് പത്രത്തിലെ പരസ്യം കണ്ടു വന്ന ആൾക്കാരാ. ഓ അത് ശരി. ആ നേരെ അകത്തോട്ട് ചെന്നാട്ടെ, അവിടെ മായക്കുഞ്ഞുണ്ട്. മായക്കുഞ്ഞിനെ ചെന്ന് കണ്ടാ മതി. അമ്മാവനെ